പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ദുആ പ്രാർത്ഥനയാണ് ചൊല്ലി പഠിച്ചത് അല്ലെ. നല്ലൊരു പ്രാർത്ഥനയായിരുന്നു, നിങ്ങളൊക്കെ നന്നായി അത് ചൊല്ലി പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. അൽ വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ യൂണിറ്റ്, യൂണിറ്റ് ഒന്ന്. എന്താണ് യൂണിറ്റിന്റെ പേര്? കൽബുൻ ഹനൂൻ, കൽബുൻ ഹനൂൻ, അനുകമ്പയുള്ള ഹൃദയം. ഹനൂൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ, ദയ, വാത്സല്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. കൽബ്, ഹൃദയം, അതാണ് നമ്മുടെ ഈ വഹദയുടെ പേര്. കൽബുൻ ഹനൂൻ, അനുകമ്പയുള്ള ഹൃദയം. ഇതില് മൂന്ന് പാഠഭാഗങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ഭാഗം, ലാ തഹ്സൻ അനമാഴക്ക, നീ ദുഃഖിക്കരുത്, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ദുഃഖിക്കരുത്, നിന്റെ കൂടെ ഞാനുണ്ട്. ഇത് ഒരു ഹിവാർ സംഭാഷണമാണ്. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം. ഓക്കെ, അടുത്തത് അബി ഹബീബി, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. അതൊരു മൻലൂം കവിതയാണ്, മൻലൂം കവിത. അടുത്തത് ശക്ശക്കത്തുൽ അസ്വാഫീർ, കുരുവികളുടെ ശബ്ദം, കുരുവികളുടെ ശബ്ദം. അതൊരു ഖിസ്വയാണ്. ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ചിത്രം നോക്കൂ. നുലാഹിൽ സൂറ വനു അബിർ, നമുക്ക് ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കാം, എന്നിട്ട് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. എന്താണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? മൂന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ, അഫ്രാഹ് അല്ലേ. അഫ്രാഹ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ. മൂന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ അവയുടെ അമ്മ പക്ഷിയിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു അല്ലേ. വായ പൊളിച്ച് അവ കൊക്ക് പിളർന്നുകൊണ്ട് അമ്മ പക്ഷിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാ റിസാലത്തു ഹാദിഹി സൂറ, ഈ ചിത്രത്തിന്റെ സന്ദേശം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായത്? ഉമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഇടയിലുള്ള സ്നേഹം, ആ മഹബത്ത് അല്ലേ. മാതാ തുഖദ്യമുൽ ഉമ്മ ഇലൽ അഫ്രാഹ്, ആ അഫ്രാഹ്, ആ പക്ഷിക്കുഞ്ഞുങ്ങളിലേക്ക് ഉമ്മ, അവയുടെ ഉമ്മ എന്താണ് നൽകുന്നത്? ത്വആം അല്ലെ, ഭക്ഷണം ആണ് നൽകുന്നത്. തുഖദ്യമുൽ ഉമ്മു അത്വആം ഇലൽ അഫ്രാഹ്, ഭക്ഷണമാണ് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഉമ്മ നൽകുന്നത്. മാതാ തൻതദിറുൽ അഫ്രാഹ്, ആ പക്ഷിക്കുഞ്ഞുങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ത്വആം, ഭക്ഷണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം അമ്മയുടെ ആ മഹബത്തും സ്നേഹവും, റഊഫത്ത്, കാരുണ്യവും അവ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ മാതാക്കളും, എല്ലാ ഉമ്മമാരും അവരുടെ മക്കളോട് നല്ല മഹബത്തും റഊഫത്തും ഒക്കെ കാണിക്കാറുണ്ട്. മാതാ തഹ്താജുൽ അഫ്രാഹ്, മാതാ തഹ്താജുൽ അഫ്രാഹ്, മാതാ എന്താണ് തഹ്താജുൽ അഫ്രാഹ്, ആ പക്ഷിക്കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത്? ത്വആം അല്ലേ. മല്ലദി ഹറലൽ ഉമ്മ, ഉമ്മയെ പ്രേരിപ്പിച്ചതെന്താണ്? ഉമ്മയെ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? മല്ലദി ഹറലൽ ഉമ്മ, ഉമ്മയെ പ്രേരിപ്പിച്ചതെന്താണ്? അലാ തഖദീമി ത്വആം, ഈ ഭക്ഷണം നൽകുന്നതിന്, ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് ഉമ്മയെ പ്രേരിപ്പിച്ചത് എന്താണ്? എന്താണ് അതിന് കാരണം? ഉമ്മമാർക്ക് മക്കളോടുള്ള ആ കൽബുൻ ഹനൂൻ, അനുകമ്പയുള്ള ഹൃദയം, കൽബുൻ ഹനൂൻ, അതുപോലെ മഹബത്തും റഊഫത്തുമാണ് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് അഫ്രാഹിന് ഭക്ഷണം നൽകാൻ അമ്മ പക്ഷിയെ പ്രേരിപ്പിച്ചത്. ഓക്കേ.